ശബരിമല ദർശനത്തിനൊരുങ്ങിയ ക്രൈസ്തവ വിശ്വാസിയായ ഫാദർ മനോജന് അതിന്റെ പേരിൽ നിരവധി ഭീഷണികളാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ എല്ലാം തരണം ചെയ്തുകൊണ്ട് 41 ദിവസത്തെ വ്രതം നോറ്റുകൊണ്ട് ഫാദർ ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. യാത്രയിൽ ഫാദറിനൊപ്പമുള്ളത് ഹൈന്ദവ വിശ്വാസികളാണ്. തത്വമസി ദർശനമാണ് തന്നെ അയ്യപ്പനുമായി അടുപ്പിച്ചതെന്ന് ഫാദർ മനോജ് പറയുന്നു. തത്വമസി അത് നീ തന്നെയാകുന്നു എന്ന വിശ്വാസം തേടിയാണ് അദ്ദേഹത്തിന്റെ യാത്ര. മതത്തിന്റെ പേരിൽ മാറ്റി നിർത്താതെ എല്ലാ വിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന ശബരിമലയുടെ അന്തസ്സത്ത് ഉൾക്കൊള്ളാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. മതത്തിന്റെ പേരിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന ഒരു സമൂഹത്തിന് മാതൃകയാവുകയാണ് ഫാദർ. ഒരു പള്ളിയുടെയും ചുമതല ഏറ്റെടുക്കാതെ എല്ലാ മതങ്ങളുടെയും അന്തസ്സത്ത മനസ്സിലാക്കാനുള്ള യാത്രയിലാണ് ഫാദർ. ദൈവസങ്കല്പം എല്ലായിടത്തും ഒരുപോലെയാണെന്നും എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും വേണമെന്ന ചിന്താഗതിക്കാരനാണ് ഫാദർ. മതവിശ്വാസം എല്ലാ മതങ്ങളെയും കൂട്ടിച്ചേർത്താവണമെന്ന സങ്കല്പത്തിലാണ് ഈ വികാരിയുടെ പ്രവർത്തനങ്ങൾ. ഇദ്ദേഹം പൗരോഹിത്യം ഒരു തൊഴിലായി സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ 27 വർഷമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. മറ്റു മതങ്ങളെ അടുത്തറിയാനും അതിലെ നല്ല വശങ്ങൾ മനസ്സിലാക്കാനുമുള്ള യാത്രയായാണ് ഇതിനെ കാണുന്നതെന്നാണ് ഫാദർ പറയുന്നത്. മതങ്ങൾ മാത്രമാണ് ദൈവത്തെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത്. എല്ലാ മതങ്ങളും ഒരു കാര്യം പറയുന്നു, ദൈവത്തെ മതത്തിന്റെ വേലിക്കെട്ടിൽ ഒതുക്കാനാകില്ല. ഇതെല്ലാവരും തിരിച്ചറിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ലോകത്തുള്ളൂ. മറ്റു മതങ്ങളെ അറിയാൻ സ്വന്തം മതം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയാണ് ലക്ഷ്യമിടുന്നതെന്നും ഫാദർ മനോജ് പറയുന്നു. ഫാദർ ശബരിമല ദർശനം നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ശുശ്രൂഷ ചെയ്യാനുള്ള ലൈസൻസും തിരിച്ചറിയൽ കാർഡും സഭ തിരിച്ചെടുത്തിരുന്നു. സിഡ് ന്യൂസ്, കോഴിക്കോട്.